it. മമ്മി വല്ല ഐഡിയയും കിട്ടിയോ? ഇല്ല മക്തു, ഞാൻ ശരിക്കും ആലോചിക്കട്ടെ. എത്ര നേരമായി ആലോചിക്കുന്നു, ഇത്ര സമയമായിട്ടും ആ ഹാപ്പി കിഡിന് കൊടുക്കാനുള്ള ഒരു വഴിയും കണ്ടെത്തിയില്ലേ? എടാ മക്തു, ഹാപ്പി കിഡ് അതി ബുദ്ധിമാനാ. അങ്ങനെ എന്തെങ്കിലും ഐഡിയ കൊണ്ട് അവന് വീഴ്ത്താൻ ചെന്നാ വീഴുന്നത് നമ്മളായിരിക്കും. അതിനല്ലേ നല്ലൊരു വഴി ആലോചിക്കാൻ പറഞ്ഞത്. അതല്ലേ ആലോചിക്കുന്നത്? നീ ഒന്നും ഇണ്ടാതിരുന്നേ. അല്ല പിന്നെ, ഈ മമ്മിക്ക് ബുദ്ധിയില്ല, അതാണ് ഐഡിയ ഒന്നും വരാത്തത്. ദേ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. ആ എലി പോയതിനാണോ നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? അപ്പൊ ഇത് വഴി വല്ല പുലിയും വന്നാ നീ എന്ത് ചെയ്യും? പുലി വന്നാൽ എനിക്ക് പുല്ലാണ് മമ്മി, പക്ഷേ എലി അതിനെനിക്ക് പേടിയാ. എന്താ ചെയ്യാ മക്തു, ഈ വീട് നിറയെ എലികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. മമ്മിക്ക് ഇതിനെല്ലാം വല്ല വിഷം കൊടുത്ത് കൊന്നൂടെ? ഡാഡി മുമ്പ് ബനാനയിൽ വിഷം കൊടുത്ത് എലികളെ കൊന്നിരുന്നല്ലോ. നീ എന്താ പറഞ്ഞത് പറ? മക്തു എന്താ പറഞ്ഞത്? ബനാനയിൽ വിഷം, ഡാഡി, എലി. യെസ് യെസ്, അത് തന്നെ ഐഡിയ. യെസ് യെസ്. എന്ത് ഐഡിയ മമ്മി, എന്താ പറയുന്നത്? എടാ മക്തു, ഹാപ്പി കിഡിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏതാ? ബനാന. ആ അതാ പറഞ്ഞത്, ബനാനയിൽ വിഷം പുരട്ടി കൊടുക്കേണ്ടത് എലിക്കല്ല, ഹാപ്പി കിഡിനാണ്. വാവ്, ഗ്രേറ്റ് ഐഡിയ മമ്മി, സൂപ്പർ. പക്ഷെ നമ്മൾ എങ്ങനെ ഹാപ്പി കിഡിന് ബനാനയിൽ വിഷം ചേർത്ത് കൊടുക്കും? അതിനൊക്കെ വഴിയുണ്ട് മക്തു. ഷോപ്പിൽ ചെന്ന് 1 കിലോ ബനാന വാങ്ങി വന്നേ. യെസ് മമ്മ, ക്യാഷ് തരൂ. ഇന്നത്തോടെ ആ ഹാപ്പി കിഡിന്റെ കഥ തീരണം. എന്നാലേ ലാമിയുടെയും ടീമിന്റെ അഹങ്കാരം അവസാനിക്കും. ഹാപ്പി കിഡ് ഉള്ളത് കൊണ്ടാ അവരെന്നെ എപ്പോഴും തോൽപ്പിക്കുന്നത്. അങ്കിൾ, 1 കിലോ ബനാന. ₹50. ഓക്കെ, താങ്ക് യു. എടാ എടാ മക്തു, ക്യാഷ് തന്നിട്ട് പോടാ. ഞാൻ മറന്നുപോയി ചേട്ടാ, ദാ കാശ്. നിന്നെ എനിക്കറിയാം, ഇത് നിന്റെ സ്ഥിരം ഏർപ്പാടാണല്ലോ. എന്റെ അടുത്ത് വേണ്ട നിന്റെ കളി. ോ ഞാൻ എന്തൊരു മണ്ടന, ഇതിന് വിഷം പുരട്ടിയിട്ടില്ലല്ലോ. പെട്ടെന്ന് വീട്ടിലെത്തണം. നമുക്കിന്ന് കുറേ നേരം സൈക്കിൾ ഓടിച്ച് കളിക്കണം, കേട്ടോ ലാമി? പിന്നെ ഇന്ന് പകൽ മുഴുവൻ, വേണമെങ്കിൽ രാത്രിയിലും ആവാം. അതെ, എന്നിട്ട് നേരം പുലർന്നാൽ അപ്പോഴും സൈക്കിൾ ഓടിക്കാം. അത് ശരി, അപ്പൊ രണ്ടും കൂടെ എന്നെ കളിയാക്കുകയാണല്ലേ. ഞാൻ പിണങ്ങി. അയ്യോടാ, പിണങ്ങിയോ? ലുവായ് ജെയിം പിണങ്ങി. ഇനി നമ്മൾ എന്ത് ചെയ്യും? പിണക്കം മാറ്റാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എന്റെ പിണക്കം ഇപ്പോഴൊന്നും മാറില്ല. ഞാൻ പറഞ്ഞാ പറഞ്ഞതാ. അപ്പോ ജെയിം ഇന്ന് മുഴുവൻ ഞങ്ങളോട് പിണങ്ങിയിരിക്കുമെന്ന് ഉറപ്പായോ? യെസ്, ഉറപ്പിച്ചോ. എങ്കിൽ വാലുവായി, നമുക്ക് പോയി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് വരാം. ചിക്കൻ ബിരിയാണിയോ? നീ പിണക്കല്ലേ, അതുകൊണ്ട് നീ വരണ്ട ജെയിം, ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. ജെയിം സൈക്കിളിൽ നിന്ന് ഇറങ്ങൂ. ഞാൻ ഇറങ്ങില്ല. ഇറങ്ങൂ ജെയിം, ഞങ്ങൾ പോയി ബിരിയാണി കഴിച്ചിട്ട് വരട്ടെ. എനിക്കും വേണം ചിക്കൻ ബിരിയാണി. അതിന് ജെയിം ഞങ്ങളോട് പിണക്കമല്ലേ. നിങ്ങളോടല്ലേ പിണക്കം, ചിക്കൻ ബിരിയാണിയോട് എനിക്ക് യാതൊരു പിണക്കവും ഇല്ല. പക്ഷേ ഞങ്ങളോട് പിണക്കമുള്ള ആളിന്റെ കൂടെ ബിരിയാണി കഴിക്കാൻ ഞങ്ങൾക്കിഷ്ടല്ല. എനിക്ക് പിണക്കമൊന്നും ഇല്ലെങ്കിലോ? ഉണ്ടല്ലോ, പിണക്കമുണ്ട്. ഇല്ലെന്നേ, എനിക്ക് നിങ്ങളോട് യാതൊരു പിണക്കവും ഇല്ല, സത്യമാ ഞാൻ പറയുന്നത്. എന്നിട്ട് കുറച്ചു നേരത്തെ ജെയിം പറഞ്ഞല്ലോ ഞങ്ങളോട് പിണങ്ങിയെന്ന്. അത് ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞതാ. നിങ്ങളെ പറ്റിക്കാൻ എളുപ്പം, വാ നമുക്ക് ബിരിയാണി കഴിക്കാം. എങ്കിലേ, അത് ഞങ്ങള് ചുമ്മാ കള്ളം പറഞ്ഞതാ ജെയിമിനെ പറ്റിക്കാൻ. ദുഷ്ടന്മാർ, വെറുതെ കൊതിപ്പിച്ചു. ഞങ്ങളോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. ദേ മക്തു, ഇത് ഇത് ഞാനല്ല, ഇത് വേറെയാളാ, ഞാൻ വേറെയാളാ. ഇതെന്ത് കഥ? മക്തുവിനെ നമ്മൾ കണ്ടതാണല്ലോ, എന്നിട്ടവൻ പറയുന്നത് അതവനല്ലെന്ന്. ചിലപ്പോ അവനായിരിക്കില്ല, അവനെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും. വേറെ ആര്? ഇത് അവൻ തന്നെയാ, കയ്യിൽ ബനാനയുണ്ടായിരുന്നു. പക്ഷേ അത് അവൻ ഒളിപ്പിക്കാൻ ശ്രമിച്ചു, അത് ഞാൻ കണ്ടുപിടിച്ചു. ശരിയാ, അത് ഞാനും കണ്ടു. എങ്കിൽ എനിക്ക് തോന്നുന്നത്
ആ ബനാന മത്തു എവിടുന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവരുന്നതാണെന്നോ? അതെ, അങ്ങനെ ആവാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കും നമ്മളെ കണ്ടപ്പോ അവൻ ഞെട്ടിയത്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി കിഡ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഫ്രണ്ട്സ്? ഇല്ല, ഇതേ പോന്നു. ഞാൻ കുറച്ചു നേരം ഇവിടെ ബനാന കഴിക്കാൻ വന്നതാ. ഓ, എനർജി ഫുഡ്. യെസ്. ആട്ടെ, നിങ്ങൾ ഇന്ന് എവിടെ? ഞങ്ങൾ ചുമ്മാ സൈക്കിൾ എടുത്ത് കറങ്ങുകയായിരുന്നു. ഇവിടെ എത്തി സംസാരിച്ചു നിൽക്കുമ്പോ മത്തു വന്നു. മത്തുവോ? എന്നിട്ട് അവനെവിടെ? അതല്ലേ രസം, മത്തു ഞങ്ങളെ കണ്ട ഉടനെ ഓടിപ്പോയി. കയ്യിൽ ബനാന ഉണ്ടായിരുന്നു, അത് ഒളിപ്പിച്ചു വെച്ചാ ഓടിയത്. ഞങ്ങൾക്ക് എന്തോ ഒരു സംശയം പോലെ. ആ, അതെന്തെങ്കിലും ആവട്ടെ, അവൻ പോയല്ലോ. വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. പക്ഷേ ആ മത്തുവിനെ ഒന്ന് വാച്ച് ചെയ്യണം, അവൻ ആളത്ര ശരിയല്ല. മമ്മി, ബനാന കിട്ടി, വേഗം വിഷം പുരട്ട്. വിഷം പുരട്ടുകയല്ലട മണ്ട, ബനാനയിൽ വിഷം കുത്തിവെക്കുകയാ ചെയ്യ. എന്തെങ്കിലും ചെയ്യ്, പെട്ടെന്ന് വേണം. ആ ഹാപ്പി കിട്ട് വഴിയിൽ ഇരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഏ, എന്നിട്ടവൻ നിന്നെ കണ്ടോ? ഇല്ല, ഹാപ്പി കിട്ട് എന്നെ കണ്ടില്ല, പക്ഷേ ആ ലാമിയും ടീമും കണ്ടു. ഛേ, നശിപ്പിച്ചല്ലോ നീ. എന്തിനാടാ മക്തു നീ അവരുടെ അടുത്തേക്ക് പോയത്? പോയതല്ല മമ്മി, വരുന്ന വഴിക്ക് അവരുടെ മുന്നിൽ പെട്ടുപോയതാ. പക്ഷേ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഞാനൊരു ഉഗ്രൻ ബുദ്ധി പ്രയോഗിച്ചു. ആ, അത് നന്നായി. മോൻ എന്ത് ബുദ്ധിയാ പ്രയോഗിച്ചത്? അവരെന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാനല്ല വേറെ ആളാണെന്ന്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഷോ, ഇതാണോ ബുദ്ധി? കൊള്ള, നീ എങ്ങനെ ഇത്രയും മണ്ടനായി മക്തു? മമ്മി, ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പെട്ടെന്ന് ബനാനയിൽ വിഷം കുത്തിവെക്ക്. ഞാനിത് ഹാപ്പി കിഡിന് കൊടുക്കട്ടെ. ശരി. എടാ മക്തു, കൊതി മൂത്ത് നീ ഇതിൽ നിന്ന് ബനാന എടുത്ത് കഴിച്ചേക്കരുത്. ഇല്ല മമ്മി, ഇത് അത്രയും ശക്തിയുള്ള വിഷമാണോ? അങ്ങനെയൊന്നുമില്ല, വയറിളകി ഒരു പരുവാവും. അപ്പം പിന്നെ ഒരിക്കലും ബനാന കഴിക്കില്ല. അത് മതി, എനിക്ക് ആ ഹാപ്പി കിഡിന്റെ ഒഴിവാക്കി കിട്ടിയാ മതി. ബനാന കഴിക്കാതിരുന്നാൽ ഹാപ്പിക്ക് പവർ കിട്ടില്ലല്ലോ. എങ്കിൽ വേഗം പോയി വാ. ഓക്കേ മമ്മി. എന്നാലും ഇവനെങ്ങനെ ഇത്രക്ക് ദുഷ്ടനായി പോയി? ഇങ്ങനെ ആവാതിരിക്കും, സ്വന്തം മമ്മി തന്നെയല്ലേ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അവനിങ്ങ് വരട്ടെ, നമുക്കൊരു കളി കളിക്കാം. എന്ത് കളി? വെയിറ്റ്, മക്തു വരുന്നതിന് മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട്, ഞാൻ ഇപ്പൊ വരാം. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ ഇവിടെ എവിടെങ്കിലും ഒളിച്ചിരിക്കണം കേട്ടോ. ഓക്കേ ഓക്കേ. ഫ്രെഡി മരച്ചൂട്ടിൽ ഇരിക്കുന്നുണ്ട്. ദേഷ്യം മാറി എവിടേക്ക് പോവാം? ഹിപ് ഹോപ്പ് ചേഞ്ച് ചേഞ്ച്. വിശക്കുന്നല്ലോ, എന്തെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ. ആരാ, എന്തിനാ ഓടുന്നത്? അവിടെ മക്തു എന്നൊരു പയ്യൻ സൂപ്പർ പവർ കിട്ടുന്ന ബനാന കൊടുക്കുന്നു, വേഗം പോയാ കിട്ടും. സൂപ്പർ പവർ ഉള്ള ബനാനയോ? എനിക്കും വേണം, ഞാനും വരുന്നു. ഹാപ്പി വന്നു. ഹാപ്പി, ഞങ്ങൾ എവിടെയുണ്ട്? ആ, ഞാൻ അവിടേക്ക് വരാം. എന്തിനാ പോയത് ഫ്രെഡിയപ്പൊക്കാൻ? കണ്ടോളൂ കളി. ദേ മക്തു വരുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്ക്, ഞാൻ അവന്റെ അടുത്തേക്ക് പോട്ടെ. ഹായ് മക്തു. ഹായ് ഹാപ്പി, ഞാൻ ഹാപ്പിയെ കാണാൻ വന്നതായിരുന്നു. ദാ ഈ ബനാന തരാൻ. ടേസ്റ്റി ബനാന. ഓ, ടേസ്റ്റി ബനാന. താങ്ക് യു മക്തു. ഇതൊക്കെ എനിക്കാണോ? അതെ, വേഗം കഴിച്ചോളൂ, ഞാൻ സ്നേഹത്തോടെ തരുന്നതല്ലേ ഈ ടേസ്റ്റി. എല്ലാം കഴിച്ചല്ലോ, ദൈവമേ ഇനി എന്താവും എന്തോ. അയ്യോ വയറ്, അയ്യോ വയറ്, വയറ്, എനിക്ക് ടോയ്ലറ്റിൽ പോണം. അയ്യോ കഷ്ടമായല്ലോ. മക്തു ഫ്രെഡിയങ്ങളുടെ വിഷം കലർന്ന ബനാന കൊടുത്തെന്ന് തോന്നുന്നു. വിഷമോ? എടാ നിന്നെ ഞാൻ. അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ. ചക്കിന് വെച്ചത് കൊക്ക് ചാടി പിടിച്ചു, അതാ കറക്റ്റ്. ഹാപ്പി കിഡ്.